ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളെ മുഖത്തുണ്ടാവുന്ന ഓപ്പൺ ബോൾസിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഹോം റെമഡിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓപ്പൺ ഗോൾസ് ഉണ്ടാവുക കൂടുതലായിട്ട് നമുക്ക് ഈ പിന്നെ ഓയിലി ആയിരിക്കാണ് കേട്ടോ ഓപ്പൺ ഗോൾസ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് ഈ ഇവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാകും കുത്തു കുത്തു കുത്തായിട്ട് നമുക്ക് രോമക്കുത്തുകൾ നിറച്ച് കുറച്ച് വലുതായിട്ട് ഇരിക്കണത് കാണാം അതാണ് കേട്ടോ നമുക്ക് ഓപ്പൺ ഗോൾസ് അപ്പോൾ നമുക്ക് ഏജിങ് ആയവർക്കും ഉണ്ടാവാറുണ്ട് അത് അപ്പോൾ അത് പോകാനുള്ള ഒരു ഹോം റെമഡിയാണ് കേട്ടോ ഒന്ന് ചെയ്യുന്നത് നല്ല എഫക്റ്റീവാണ് ഏഴ് ദിവസം നിങ്ങൾ സ്ഥിരമായി ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ ഇതിന് അപ്പോൾ എന്താന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യം പഴത്തൊലിയാണ് പഴത്തൊലി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു നിസ്സാരമായിട്ട് കാണേണ്ട കേട്ടോ നമ്മുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റൻ ജീവിക്കാനുള്ളൊരു കഴിവ് പഴത്തൊലിക്കുണ്ട് കേട്ടോ നല്ല സ്മൂത്ത് ആവും നമ്മുടെ സ്കിന്നൊക്കെ അപ്പോൾ കുറച്ച് പ ഒരു പഴത്തിൻ്റെ ഞാനൊരു ഹാഫ് ഭാഗം കേട്ടോ എടുക്കുന്നുള്ളൂ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഞാൻ കറിവേപ്പിലയാണ് കറിവേപ്പില അതുപോലെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇല മാത്രം എടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയുടെ നീരാണ് അപ്പം ഞാൻ തക്കാളി ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ നീര് ഇൽ കാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് നീരാണെട്ടോ പിഴിഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ ഒരു ഹാഫ് ഭാഗമാണ് എടുത്തിട്ട് അത് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന് നീര് നന്നായിട്ട് അതിൽ കാക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം ഞാൻ കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ടാട്ടോ അടിച്ചെടുക്കണേ അപ്പോൾ നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതിങ്ങനെ കളറ് ചെറു നമ്മുടെ പഴത്തിൻ്റെ തൊല്ലിയും പിന്നെ കറിവേപ്പിലയുടെ ഒക്കെയാണ് കേട്ടോ പഴത്തിൻ്റെ തൊല്ലി എടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത പഴത്തിൻ്റെ എടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ അപ്പോൾ ഇനിയാണ് നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പാക്കിന് നമുക്ക് ആവശ്യം മുൾട്ടാണിമിറ്റിയാണ് കേട്ടോ മുൾട്ടാണി മിറ്റി എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ടീസ്പൂൺ പൊടിയെടുക്കുക എന്നിട്ട് നമ്മൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ജ്യൂസിൽ ഇത് ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് ഈ ഒരു ജ്യൂസ് ഒരു ഏഴ് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ നല്ല അടച്ച് നല്ലൊരു എയർ എയർടൈറ്റായ കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരേഴ് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ എന്നിട്ട് നമ്മളൊരു ഏഴ് ദിവസം ഇതുപോലെ ചെയ്താൽ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ കേട്ടോ മുൾട്ടാണിയായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അത് മിക്സ് ചെയ്ത് വെക്കരുത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ജ്യൂസ് നമുക്ക് ഫ്രിഡ്ജിൽ എത്ര ദിവസം വേണമെങ്കിലും വെക്കാം പക്ഷേ നമ്മൾ മിക്സ് ചെയ്യുന്നത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ ഈ പാക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ആരും മുൾട്ടാണിമിട്ടി ഇല്ലാത്തവരും വിഷമിക്കേണ്ട കേട്ടോ അതിന് പകരം നമുക്ക് കടലമാവ് ഉപയോഗിക്കാം പിന്നെ മുൾട്ടാണിമിട്ടിക്ക് അത്ര റേറ്റ് ഒന്നും ഇല്ല എല്ലായിടത്തും കിട്ടുന്നതാണ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഏറ്റവും അടിപൊളിയാണ് കേട്ടോ ഓപ്പൺ ഉള്ള ആളുകൾക്കൊക്കെ നല്ല അടിപൊളി ഒരു സംഭവമാണ് നമ്മളെ മുഖത്തിന് അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാർക്ക് നമ്മൾ ആ ഈ ഒരു പാക്ക് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഓയില് വരുന്നതൊക്കെ നിൽക്കും കേട്ടോ അത് നല്ലൊരു റെമഡിയാണ് അപ്പോൾ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചുതരാം നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏഴ് ദിവസമെങ്കിലും ചെയ്യണം കേട്ടോ ഓപ്പൺ പോൾസ് ഉള്ളവർക്കൊക്കെ നന്നായിട്ട് മാറുന്നതാണ് നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത് അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നവർ എന്തായാലും ഒരു ഏഴ് ദിവസം ചെയ്യണം അപ്പോൾ എന്നും പറയണ പോലെ തന്നെയാണ് ഫേസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യണതിന്റെ മുന്നേ നന്നായിട്ട് മുഖം വാഷ് ചെയ്തിരിക്കണം പിന്നെ അത് മാത്രമല്ല നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം അലർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടോന്നുള്ളത് നോക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയാം ഇതാ സെമി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ നന്നായി ഡ്രൈ ആവാൻ വേണ്ടി നിൽക്കുന്നില്ല അപ്പോൾ ഒന്ന് പകുതി ഉണങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കഴുകി കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഐസ് വാട്ടറിൽ വേണം കേട്ടോ ഇത് കഴുകി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ പാക്ക് ഇടുന്നതിന് മുന്നേ കുറച്ച് വെള്ളം കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിൽ വേണം ഇത് കഴുകി കളയാൻ കഴുകിക്കളയാനോ അപ്പോൾ ഞാനിതാ കഴുകി കളഞ്ഞിട്ടുണ്ട് മുഖമൊക്കെ നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു ഏഴ് ദിവസം നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രം നമുക്ക് ഇതിന്റെ ഒരു റിസൾട്ട് കിട്ടുക ഇനി ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ കാണിച്ചു ഞാനിവിടെ ഒരു പീസ് കുക്കമ്പറാട്ടോ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് പിന്നെ ഒരു തക്കാളി തക്കാളി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കുക്കമ്പറും തൊലിയോട് തൊലിയോടുകൂടെ തന്നെ അരിഞ്ഞിട്ടിരിക്കുക കേട്ടോ പിന്നെ ഒരു മുറി ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ടോ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നമ്മൾ ആ അടിച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നമുക്കൊരു കിഴി പോലെ കെട്ടി കൊടുക്കാം കേട്ടോ അതെല്ലാം നിങ്ങൾ ഐസ് ട്രെയില് ഐസ് ക്യൂബ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചാലും മതി ഞാൻ ഇതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു കിഴി കെട്ടി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇത് ഫ്രിഡ്ജിൽ ഒരു എട്ട് മണിക്കൂറൊക്കെ വെക്കണം കേട്ടോ ഒരു ആറോ ഏഴോ മണിക്കൂർ എന്തായാലും വെക്കണം എന്നിട്ട് നന്നായി തണുപ്പിച്ചതിന് ശേഷം നമ്മൾ എടുക്കുക അപ്പോൾ ഇതാ ഇത് അടുത്ത സ്റ്റെപ്പാണ് കേട്ടോ ഇതൊരു അടിപൊളി തന്നെയാണ് നമ്മളുടെ ഓപ്പൺ ബോൾസ് അടയാൻ വേണ്ടിയിട്ട് ഇതായിങ്ങനെ വെച്ചുകൊടുക്കുക കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് ഫ്രിഡ്ജിൽ വെക്കുക നമ്മൾ ഇതുപോലെ അടിച്ചിട്ടൊരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇരിക്കും നല്ല തണുപ്പിച്ചിട്ട് നമ്മളിതിങ്ങനെ വെച്ച് കൊടുക്കുക ഇനി നിങ്ങൾക്ക് പാക്ക് പാക്കിടാൻ ബുദ്ധിമുട്ടുള്ളവരാണ് ഇടാനൊക്കെ തിരക്കാണെങ്കിലും ഈ ഒരു കാര്യം എന്തായാലും ചെയ്യാം ഈ ഒരു കാര്യം ചെയ്താൽ തന്നെ നമ്മുടെ പോൾസ് ശരിക്കും എന്ന് അടയണതാണ് അതേപോലെ തന്നെ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു കിഴി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണ കുക്കമ്പറും തക്കാളിയും ഒക്കെ നമ്മുടെ സ്കിന്നിന് അപ്പോ നമ്മുടെ കുക്കമ്പറും തക്കാളിയും ഒക്കെ നമ്മുടെ സ്കിന്നിന് നല്ല റിസൾട്ട് തരുന്നതാണ് നല്ല ഗ്ലോയും നല്ല ബ്രൈറ്റ്നസ്സും ഒക്കെ തരുന്നതാണ് നമ്മളിത് തണുപ്പോട് കൂടെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഓപ്പൺ ബോൾസൊക്കെ മാറി നല്ല അടിപൊളി സ്കിന്നുട്ടോ അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ അതിന്റെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ കമന്റ്സ് ആയിട്ട് പറയണം എന്നത് എന്ത് പറയുക നമ്മുടെ മുഖത്തിന് നല്ലൊരു കൂളിംഗ് ഒക്കെ കൂളിങ്ങൊക്കെ കിട്ടോ ഇതെന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടം ായ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇൻഷോല്ല ഇനിയും നല്ല വീഡിയോസ് ഇനിയും വരാം അസാം വലൈക്കും